my channel. Now, in this video, you have a lot of requests. A video on how we can remove stretch mark or reduce video. Now, if you are watching the channel, please subscribe to the channel. You have a lot of DIY beauty, DIY makeup. You have useful items. Subscribe to the channel. You have a bell icon. Click on the videos. You can so we will start video lote start cheyam appo ee oru stretch mark remove cheyanulla oru remedy oru magical remedy annu njan parayunnilla it odane thanne namukku adu maari kittum ennu njan parayunnilla namukku gradually padukkara idu use cheyanundengil adinte oru color illengil aa sambhavam namukku korchu edukkanayittu pettum adana njan ivide uddheshikkunnathu pinne ee oru stretch mark endondana varunne ennu vechala pettanu nammude skin onnu valiyumbo illengil pettanu chungu okke cheyumbo nammude skin illulla elasticity ki varuna chila maatrangal aanu stretch mark undakkanulla kaaranam. That's why pregnant ladies have a viral look. That's why they have a viral look. First step is exfoliation. That is, our skin is exfoliated. That is, scrub dead cells remove and soften the skin. യോജിപ്പിച്ച ഇനിഷേഷം നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉള്ള ഏരിയ ജസ്റ്റ് ഒന്ന് ഒരു എന്താ ടവൽ ചൂട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാ ഇനിഷേഷം നമ്മുടെ ആ ഒരു ഏരിയയിൽ ഒന്ന് ക്ലീൻ ചെയ്യാ അപ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക വളരെ ജെന്റിൽ ആയിട്ട് പതുക്കനെ മാത്രമേ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് ബലം പിടിച്ചിട്ടൊന്നും എക്സ്ഫോളിയേറ്റ് ചെയ്യരുത് പതുക്കനെ മാത്രമേ എക്സ്ഫോളിയേറ്റ് ചെയ്യുക സർക്കുലർ മോഷനിൽ വേണം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഫുൾ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 ടു 10 മിനിറ്റ്സ് ഓളം ഇങ്ങനെ ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുക അപ്പോൾ അവിടെയുള്ള ഡെഡ് ആയിട്ടുള്ള സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ പറയുന്ന റെമഡി നമ്മൾ ഒരു 1 മന്ത് എങ്കിലും മിനിമം യൂസ് ചെയ്തെങ്കിലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ ഈ സ്ക്രബ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ചെയ്യരുത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ചെയ്യുക ഈ മസാജിങ് ക്രീം നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ മസാജിങ് ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് ഈ അലോവേറയുടെ ജെല്ലിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് എന്തോരാണ് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് എവിടേക്കാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റാണ് ഈ വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റിൻ്റെ എണ്ണവും എല്ലാം തന്നെ നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് അതായത് നമ്മുടെ ബദാമിൻ്റെ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ആവണക്കെണ്ണ ഇനി അലോവേറ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷനായിട്ട് നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് ശരിക്കൊരു ക്രീമിൻ്റെ രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും നല്ലൊരു വൈറ്റ് ക്രീമായിട്ട് കിട്ടും അപ്പോൾ ഇതുവരെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് നമുക്കൊരു ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു 1 മന്തോളം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്ട്രെച്ച് മാർക്കുള്ള ഏരിയയിൽ ഒരു സർക്കുലർ മോഷനിൽ ഈ ഒരു ക്രീം കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഒരു 5 to 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സോളം മസാജ് ചെയ്യുക പതുക്കനെ മാത്രം സ്ലോലി സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒരു 1 മന്തോളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും അപ്പൊ ഹായ് പറയാനായിട്ട് പറഞ്ഞ വിജി കുമ്മിൽ ഹായ് വിജി കുമ്മിൽ വിജി ഹായ് വിജി ലത അനിൽ ഹായ് ലത അയ്യോളാ എന്റെ പേര് നിന്റെ അറിയായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർക്കണില്ല കേട്ടോ ഹായ് 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 അജ്മിന റിഫ ഹായ് അജ്മിന ഹലോ സ്നേഹ ദേവരാജ് ഹായ് സ്നേഹ ഹലോ അനു ഉണ്ണി ഹായ് അനു ഉണ്ണി ഹലോ ഹലോ ഹലോ
ചതുഷ്ണ സോനു. ഹായ് ചതുഷ്ണ ചേച്ചി, ഞാൻ അവളുടെ ഫോട്ടോ കാണിക്കാട്ടോ, ഞാൻ കുറെ കൂടുതൽ ഉണ്ടായിരുന്നോണ്ടാണ്. അടുത്ത തന്നെ എന്തായാലും ഭാവിക്ക് ഒരു ഹായ് പറഞ്ഞേക്കപ്പോഴേ. ഹലോ ഹലോ ഫസ്ലൂട്ടി, ഹായ് ഫസ്ലൂട്ടി. പെണ്ണെങ്കിലും ഇതൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. നിച്ചു നിച്ചു, ഹായ് നിച്ചു. നിച്ചു നിച്ചുനെ എനിക്കറിയാം, ഒരുപാട് നാളായിട്ട് എനിക്ക് കമന്റ് ചെയ്യാറുള്ളല്ലേ. ആര്യ നിതിൻ, ഹായ് ആര്യ നിതിൻ. ഹലോ സുബീഷ പി എസ്, ഹായ് സുബീഷ. ഹലോ അശ്വതി അച്ചു, ഹായ് അശ്വതി. ഹലോ അർജുൻ ടി എസ്, ഹായ് അർജുൻ. ഷംല സന, ഹായ് ഷംല. ഹലോ ജംഷാദ് ഷഫ്ന, ഹായ് ജംഷാദ് ഷഫ്ന. രാജീ നിദേശ്, ഹായ് രാജീ നിദേശ്. സന കക്കു, ഹായ് സന. ഒരുപാട് സനമാരുണ്ട് നമ്മുടെ ചാനലിൽ, നമ്മുടെ ഫാമിലിയിൽ. പാർവതി യു, ഹായ് പാർവതി യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്ക. അതുപോലെ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് പറയാനായിട്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ എന്നോട് പറയാം. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സിംപ്ലി എം ഐ മൈ സ്റ്റൈൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. എഫ് ബി ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞില്ല, കാരണം എഫ് ബിയിൽ അത്രയും ഞാൻ ആക്റ്റീവ് അല്ല. ഞാൻ എന്നാലും നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ കയറാ, ഡെയിലി ഞാൻ കയറാറില്ല, എന്നാലും എപ്പോഴൊന്നും ഞാൻ നോക്കാറില്ല. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എപ്പോഴും ഞാൻ എല്ലാ മെസ്സേജിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് റിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതിലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാച്ചാ ബൈ, സീ യു.